നമസ്കാരം. മലയാളത്തിൽ മീഡിയ വൺ എന്നൊരു ചാനലുണ്ട്. ആ ചാനൽ അതിൻ്റെ വിഷ്വൽ മീഡിയയിൽ അതിന് അത്ര വലിയ പ്രശസ്തിയൊന്നുമില്ല. അതിലെ ചർച്ചകളോ വാർത്തകളൊക്കെ കാണുന്ന വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. അതിൽ തന്നെ ഒരു പ്രത്യേക കൂട്ടരൊക്കെയാണ്, മിക്കവാറും ഈ ജമാഅത്തെ ഇസ്ലാമി അതുപോലുള്ള ആൾക്കാർ, ഇസ്ലാമിസ്റ്റുകൾ, പിന്നെ കുറേ അന്തംഗമ്യകൾ, അങ്ങനെ കുറേ ആൾക്കാരാണ് അതിൻ്റെ സ്ഥിരം കാഴ്ചക്കാർ, പ്രേക്ഷകർ. അവർക്ക് അതുപോലെ തന്നെ ഈ ഓൺലൈനിലും ഉണ്ട് അവർക്ക് പേജുകൾ. അപ്പോൾ അവിടെ അവരെ ഒരു ചോദ്യം ഇങ്ങനെ വെച്ച് പങ്കുവച്ചിരിക്കുകയാണ്. അതായത് 18 കോടി രൂപ വാങ്ങിയിട്ടാണ് റിഹാനെ എന്ന് പറഞ്ഞ പോപ്പ് സിംഗർ ഒരു കർഷക സമരത്തെപ്പറ്റി ഒരു ട്വീറ്റ് ചെയ്തത്. ഈ 18 കോടി രൂപ കൊടുത്തത് ഖാലിസ്ഥാൻ പ്രസ്ഥാനമായിട്ട് നടക്കുന്ന ഒരു സംഘടനയാണ്. അത് ഒരു ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു സംഘടന, അവർ പിരിവിട്ടോ എങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്ത ഒരു 18 കോടി രൂപ വെച്ചിട്ടാണ് ഈ വ്യക്തി ഒരു ട്വീറ്റ് ചെയ്തത്. അപ്പോൾ അത് വെളിയിലായി. ഇപ്പം ഗ്രെറ്റയുടെ കാര്യം പറഞ്ഞ കണക്ക് തന്നെ, ഗ്രെറ്റയും ഇതിലേക്ക് എത്തപ്പെടുകയായിരുന്നു, മറ്റു പലരാൾ നിയന്ത്രിക്കപ്പെട്ട് എത്തപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യക്കെതിരെയായിട്ട് അല്ലെങ്കിൽ ഈ കർഷക സമരത്തിലേക്ക് ഇവരും കൂടെ കടന്നു വരികയും ഈ ഡയലോഗ് അടിക്കുകയും ഈ ട്വീറ്റൊക്കെ ചെയ്യുകയും ചെയ്തെന്ന് തെളിവായതിനു ശേഷം അടുത്ത ആളുടെ പൂച്ചും കൂടാണ് വെളിയിലായത്. അതായത് 18 കോടി രൂപ വാങ്ങിയിട്ടാണ് ഈ റിഹാനെ എന്ന് പറഞ്ഞ ഈ പോപ്പ് സിംഗർ ഇങ്ങനൊരു ഡയലോഗ് അടിച്ചത്. അപ്പോൾ ഇത് വെളിയിലായി കഴിഞ്ഞപ്പോൾ പിടിച്ചു നിൽക്കണ്ടേ? അതിന് ഈ മീഡിയ വൺ ചോദിച്ചത് എന്താണെന്നറിയാമോ? 4400 കോടി രൂപയുടെ ആസ്തിയുള്ള റിഹാന എന്തിനാണ് ഈ 18 കോടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്? എൻ്റെ മീഡിയ വണ്ണെ, എന്തൊരു മണ്ടൻ ചോദ്യമാണിത്. ഈ റിഹാന എന്ന വ്യക്തി ജനിച്ച് വീണപ്പോഴേ 4400 കോടി രൂപയുമായിട്ടല്ല ജനിച്ച് വന്നത്. ഒരുപക്ഷെ അവരുടെ ആദ്യ പാട്ടിന് അല്ലെങ്കിൽ ആദ്യ ഡാൻസിന് ഏതാനും 1000 മാത്രമായിരുന്നിരിക്കാം അവർക്ക് ആദ്യമായിട്ട് പ്രതിഫലം കിട്ടിയിരിക്കുക. അതിനുശേഷം അവർ പതുക്കെ പതുക്കെ പ്രശസ്തിയായി, അങ്ങനെ കൂടുതൽ വരുമാനമായി, അങ്ങനെ കോടികളുടെ സമ്പാദ്യമായതിന് ശേഷമാണ് അവരിന്ന് കാണുന്ന 4400 കോടി രൂപയുടെ ആസ്തിയുള്ള സ്ത്രീയായത്. അല്ലാതെ അവർ ജനിച്ചപ്പം തന്നെ ഈ 4400 കോടിയുമായിട്ടല്ല അവർ വന്നത്. നിങ്ങൾ പറയുന്ന ആ ഒരു ലോജിക്ക് വെച്ചാണെങ്കിൽ ഈ 4400 കോടി ആസ്തിയുള്ള റിഹാനയേക്കാൾ എത്രയോ മടങ്ങ് ആസ്തിയുണ്ട് അംബാനിക്ക്. എന്നിട്ട് എന്തിനാ അംബാനി എൻ്റെ ഇന്ന് 249 രൂപ മേടിക്കുന്നതെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചാലോ? ഈ അംബാനിക്ക് എന്തിനാ എൻ്റെ 249 രൂപ? 249 രൂപ എന്ന് വെച്ചാൽ ഞാൻ ഈ റീചാർജ് ചെയ്യുന്നതാണ്, ജിയോ റീചാർജ് ചെയ്യുന്നതിൻ്റെയാണ്. അങ്ങനെ എനിക്ക് തിരിച്ചു ചോദിച്ചുകൂടെ? എന്തൊരു മണ്ടൻ ചോദ്യമാണ് ആ മീഡിയ വണ്ണെ നിങ്ങളിങ്ങനെ ചോദിക്കുന്നത്. പണം ഉണ്ടാക്കുന്നവന് വീണ്ടും വീണ്ടും പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യം. ഈ 18 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാര തുകയൊന്നുമല്ല. 4400 കോടിയുടെ ആസ്തിയുടെ വലിപ്പം വെച്ചിട്ട് 18 കോടിനെ ചെറുതാക്കി കാണിക്കുകയല്ല ചെയ്യേണ്ടത്. 18 കോടിയല്ല, അവർക്ക് 1 കോടി ചെയ്ത് തരാമെന്ന് പറഞ്ഞാലും അവർ ചെയ്യും. കാര്യം അവരുടെ രാജ്യത്തിനെയോ അവർക്ക് എന്തെങ്കിലും ദോഷകരമാവുന്ന കാര്യമല്ല അവർ ചെയ്യുന്നത്. ഒരു ഛേദമില്ലാത്ത ഉപകാരം എന്നുള്ള രീതിയിലായിരിക്കും അവർ ഈ കാശ് മേടിച്ചിട്ട് ഈ പരിപാടി ഒപ്പിച്ചത്. അവർക്ക് എന്ത് നഷ്ടപ്പെടാനാണ്? അവർക്ക് എന്ത് നഷ്ടപ്പെടാനാണ്? 18 കോടി കൂടെ അവർക്ക് കിട്ടും, അവർക്കല്ലാതെ എന്ത് നഷ്ടപ്പെടാനാണ്? ഇവിടെ കേസെടുത്താൽ പോലും അവർക്കൊരു പ്രശ്നമില്ല. യൂസഫ് അലി, നിങ്ങൾക്കറിയാവുന്ന പോലെ യൂസഫ് അലി ലുലുമാളിൻ്റെ ഇത്രയും കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്തിനാ അങ്ങേര് ഈ ബിസിനസ് ചെയ്യുകയും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നത്? കൂടുതൽ കൂടുതൽ കാശുണ്ടാക്കാൻ. ഇങ്ങനെ തന്നെയാണ് ഹുവേ, ഇങ്ങനെ തന്നെയാണ് ഈ റിഹാനയും. റിഹാനയ്ക്ക് 4400 കോടി ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 18 കോടി കൂടെ കിട്ടിയാൽ എന്താ റിഹാനയ്ക്ക് എന്താ കഴിക്കുമോ? നമ്മുടെ നടന്മാരെയോ നോക്ക്, അവർ സിനിമയിൽ അഭിനയിച്ച് കോടികൾ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ അവരെ പരസ്യത്തിൽ കൂടെ അഭിനയിക്കുന്നുണ്ട്. എന്ത് നാട്ടുകാർക്ക് എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നാട്ടുകാരെ പ്രബുദ്ധരാക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും തിരിച്ചറിവുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ ഈ പരസ്യം? ഒന്നുമല്ല, വെറും കച്ചവട താല്പര്യങ്ങൾ കൊണ്ട് മാത്രം ചെയ്യുന്നതല്ലേ ഈ പരസ്യങ്ങൾ. അല്ലാതെ നാട്ടുകാരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ ഈ പരസ്യങ്ങൾ ചെയ്യുന്നത്, പണത്തിന് വേണ്ടി തന്നെയല്ലേ? അതേപോലെ ചെയ്തതാണ്. അതിനിങ്ങനെയൊക്കെ പൊട്ടൻ ചോദ്യമാണ് ചോദിക്കുന്നത്. 4400 കോടി ആസ്തിയുള്ള റിഹാനയ്ക്ക് എന്തിനാണ് 18 കോടി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചിതാണ് ചോദിക്കാനുള്ളത്. ഇതിൻ്റെ എത്രയോ ഇരട്ടി ആസ്തിയുള്ള അംബാനിക്ക് എന്തിനാണ് എൻ്റെ 249 രൂപ? ഇതൊക്കെ നിങ്ങളോട് ചോദിക്കാനുള്ളൂ. പിന്നെ നിങ്ങളുള്ള പ്രേക്ഷകരും നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും ഇത്രയൊക്കെ മതി എന്ന് നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. അവരിതൊക്കെ ഒരു ക്യാപ്സൂള് പോലെ കൊണ്ടു നടക്കുമെന്നും ഇങ്ങനെ കൊണ്ടു അവരുടെ വാളിൽ ഒട്ടിക്കുമെന്നൊക്കെ നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. വയറ്റിപ്പോഴും പാണല്ലോ മുഖ്യം. എന്തായാലും നടക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.